ശരിയായിട്ടുള്ള ഒരു തീരുമാനം ചിലവർ കളിയാക്കും, ചിലവർ പോസിറ്റീവ് ആയിട്ട് പറയും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഹാവ് യു ഗോട്ട് എ കൈൻഡ് ഓഫ് പാഷൻ ടുവേർഡ്സ് മ്യൂസിക്? ഇഫ് യു ഹാവ് ഇറ്റ്, യു ഷുഡ് പെർസ്യൂ ഇറ്റ്. കുറച്ചും കൂടി നന്നായിട്ട് നമുക്കൊന്ന് പാടാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു 10 പേരുടെ മുമ്പിൽ ഒരു പാട്ട് പാടുമ്പോൾ ഈ പ്രായത്തിലൊക്കെ ആരെങ്കിലും സംഗീതം പഠിക്കാൻ പോകും? സംഗീതമൊക്കെ പഠിക്കണമെങ്കിലേ അതൊക്കെ ചെറുപ്പത്തിലെ പോയി പഠിക്കണമായിരുന്നു. ഈ പ്രായത്തിലൊക്കെ നിന്നെ ആര് പഠിപ്പിക്കാൻ? 30 വയസ്സിന് ശേഷം സംഗീതം പഠിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഏതൊരു കല പഠിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് പറയുന്ന ചില ഉപദേശങ്ങളും കമന്റുകളും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. ഇത് നെഗറ്റീവായിട്ടുള്ള കമന്റുകളാണ്, വളരെ പോസിറ്റീവായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കമന്റുകളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം, 30 വയസ്സിന് ശേഷം എനിക്ക് സംഗീതം പഠിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സംഗീതം പഠിക്കും ഞാൻ 30 വയസ്സിന് ശേഷം ഞാൻ സംഗീതം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവുമോ? ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കാം. ജോലിയും കുടുംബവും തിരക്കും മറ്റുമൊക്കെയായി നമ്മളിൽ പലരും മുന്നോട്ട് പോകുമ്പോൾ, ഒരു പ്രായത്തിന് ശേഷം സംഗീതം പഠിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കലയിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, പല രീതിയിലുള്ള കമന്റുകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. ചിലവർ കളിയാക്കും, ചിലവർ പോസിറ്റീവായിട്ട് പറയും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്കുള്ള ചില പോയിന്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ നൽകുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഈ വീഡിയോ കൊണ്ടുള്ള ലക്ഷ്യം. നിങ്ങൾക്ക് ഡെഫിനിറ്റീവായിട്ടുള്ള എല്ലാ ഉത്തരങ്ങളും ഈ വീഡിയോയിലൂടെ ലഭിക്കും എന്നൊന്നും ഞാൻ ഉറപ്പുവരുത്തുന്നില്ല. പക്ഷെ എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഒരു 30 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 35 വയസ്സിന് ശേഷം സംഗീതം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അത് സാധിക്കുമോ എന്ന് സംശയിക്കുന്നവർക്ക് ഒരു പക്ഷെ ഈ ഒരു വീഡിയോയിലൂടെ കുറെയെങ്കിലും ഉത്തരം കിട്ടാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 1-ാമത്തെ കാര്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്തോരം ആഗ്രഹമുണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. നമ്മൾക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ മ്യൂസിക് ആസ്വദിക്കാനും അതുപോലെ തന്നെ അത് നന്നായിട്ട് പാടാനായിട്ടുള്ള ഒരു പ്രചോദനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ മ്യൂസിക് പഠിക്കാനായിട്ട് പല പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ചിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടിയില്ല, ഇന്ന് എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നപ്പോൾ മ്യൂസിക്കിലേക്ക് തിരിയാനാണ് എന്റെ മനസ്സ് എനിക്ക് പ്രചോദനം നൽകുന്നുണ്ടെങ്കിൽ, അതിനെ എത്ര പ്രാവശ്യം മാറ്റിവെച്ചിട്ടും സംഗീതത്തോടുള്ള ആ താല്പര്യം എന്നെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഐ ടെൽ യു, ടേക്ക് ഇറ്റ് ആസ് സംതിങ് വിച്ച് ഇസ് ഇൻസ്പയറിംഗ് യു ടു ഡു സംതിങ് ബെറ്റർ. നമുക്ക് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എല്ലാം ഒരേപോലെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാനൊന്നും നമുക്ക് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ പാളിപ്പോവും, ചില കാര്യങ്ങൾ ശരിയാവും. പക്ഷെ സംഗീതം പഠിക്കാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അതെപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഐ ടെൽ യു, ലിസൺ ടു ഇറ്റ്, ഫോളോ ഇറ്റ്. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഹാവ് യു ഗോട്ട് എ കൈൻഡ് ഓഫ് പാഷൻ ടുവേർഡ്സ് മ്യൂസിക്? ഇഫ് യു ഹാവ് ഇറ്റ്, യു ഷുഡ് പെർസ്യൂ ഇറ്റ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ലക്ഷ്യം അത് റിയലിസ്റ്റിക് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും പ്രായമായതിന് ശേഷം നമ്മൾ സംഗീതം പഠിക്കാനോ അല്ലെങ്കിൽ ഏതൊരു കല പഠിക്കാനായിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ, നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും കുറെ കൂടി റിയലിസ്റ്റിക് ആയിരിക്കും. അതായത് ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു സ്റ്റുഡന്റ് മ്യൂസിക് പെർസ്യൂ ചെയ്യുന്നതും നമ്മുടെ പ്രായക്കാരായിട്ടുള്ള ആൾക്കാർ മ്യൂസിക് പെർസ്യൂ ചെയ്യുമ്പോഴും നമ്മൾക്ക് മ്യൂസിക്കിനെ കുറിച്ചുള്ള വീക്ഷണവും അതിനെ കുറിച്ചുള്ള നമ്മുടെ ലക്ഷ്യങ്ങളും കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ട് വെക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ 2-ാമത്തെ കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ലക്ഷ്യം കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരിക്കലും നമ്മളുടെ സംഗീതത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലയിലേക്കോ നമ്മൾ എടുത്തു വെക്കുന്ന ആ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ ഒരിക്കലും പാഴായി പോവുകയില്ല. നമ്മളുടെ ലക്ഷ്യങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യം നമ്മുടെ കപ്പാസിറ്റിയിൽ നിന്ന് ഒത്തിരി മുകളിലായി കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷനും സങ്കടമൊക്കെ നമ്മുടെ ലൈഫിനെ കുറിച്ച് വന്നേക്കാം. ബട്ട് അതർവൈസ് കീപ് യുവർ ഡ്രീംസ് റിയലിസ്റ്റിക്, കീപ് യുവർ എയിം റിയലിസ്റ്റിക്, ആൻഡ് ഐ എം ഷുവർ യു വിൽ ബി ഹാപ്പി വിത്ത് യുവർ ഡിസിഷൻ. 3-ാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഒരു മേഖലയിലാണ് നമ്മളുടെ സംഗീത പഠനം അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ തടസ്സം നേരിടാൻ പോകുന്ന ഒരു ഫീൽഡ്. നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരായിരിക്കും. അവർക്ക് ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ തന്നെ അവരപ്പം തന്നെ അത് ഗ്രാസ്പ് ചെയ്യുകയും ചെയ്യും, അവർ നന്നായിട്ട് അത് പാടുകയും ചെയ്യും.
പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഠിപ്പിക്കുന്ന ആൾ നമുക്ക് എന്ത് പറഞ്ഞു തന്നാലും അത് ഉടനെ തന്നെ അത് വേണ്ട വിധത്തിൽ പാടാനോ കറക്റ്റ് ആയിട്ട് പാടാനോ അതിന്റെ ഗമകങ്ങളും അതിന്റെ ആ ഒരു ലയവും അതിന്റെ ശ്രുതിയും അതിന്റെ താളവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് തോന്നും ഇത് എന്നെ കൊണ്ടും പറ്റുന്ന പണിയല്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നും. ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ തൃപ്പൂണിത്തുറ RLB കോളേജിൽ മ്യൂസിക് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 34 വയസ്സാണ്. എന്റെ കൂടെ പഠിക്കാൻ വന്ന കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയം. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനവിടെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടി. കാരണം എന്നെങ്കാലും പ്രായം കുറഞ്ഞ കുട്ടികൾ, അവർക്ക് ചെറുപ്പം മുതൽ സംഗീതത്തിൽ പലപ്പോഴും അവർക്ക് ഓൾറെഡി പഠിച്ച് ഫോർമേഷൻ ഉള്ളവരാണ്. എനിക്കതുപോലുമില്ല. ഞാൻ ഇതൊന്നും ഇല്ലാതെ RLB കോളേജിൽ മറ്റു കുട്ടികളോട് സംഗീതം പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് റിയലി ടഫ്, ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഈസി. ഇതിനുശേഷം ഞാൻ തൃപ്പൂണിത്തുറ RLB കോളേജിൽ 1.5 വർഷം പഠിച്ചുള്ളൂ. അതിനുശേഷം എനിക്ക് കൂടുതൽ ഡെവലപ്മെന്റ് കിട്ടിയേക്കാവുന്ന ഒരു മേഖല, അല്ലെങ്കിൽ കൂടുതൽ പഠിപ്പിക്കാനായിട്ട് ഞാൻ മ്യൂസിക് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മ്യൂസിക് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോഴ്സ് ബാംഗ്ലൂർ കൺസർവേറ്ററി എന്ന കോളേജിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ എൻട്രൻസ് എഴുതി എനിക്കത് കിട്ടി. അപ്പോൾ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോൾ പലതരം ഇൻസ്ട്രുമെൻറ്റുകൾ, ഞാൻ പിയാനോ പഠിക്കണം, ഞാൻ പാട്ട് പാടണം, ഡ്രംസ് വായിക്കണം, അങ്ങനെ ഒരു പിടി ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഞാൻ പഠിക്കേണ്ടതുണ്ട്. എന്റെ കൂടെയുള്ള കൂട്ടുകാർക്ക് അവർക്ക് 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സുന്ദരമായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ഞാനൊരു ആഴ്ച മുഴുവൻ ഇരുന്നു കൊണ്ട് ഇതും തന്നെ പ്രാക്ടീസ് ചെയ്യണം. അത് ഒരു ദിവസം 1 മണിക്കൂർ അല്ല, ചിലപ്പോൾ 1 മണിക്കൂർ 2.5 മണിക്കൂർ ഒക്കെ ഞാൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ക്ലാസ്സിന് മുമ്പിൽ പ്രസന്റേഷന്റെ സമയമാകുമ്പോൾ ഞാൻ വായിച്ച് കൊളമാക്കിയിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. അപ്പോഴെല്ലാം ചിലവരെന്നെ കളിയാക്കും, ചിലവരെന്നെ മോട്ടിവേറ്റ് ചെയ്യും, പല രീതിയിൽ എനിക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞാൻ എന്നോട് പറഞ്ഞിരുന്നത് ഐ വിൽ ഡു ഇറ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ കാൻ ഡു ഇറ്റ്. ഒരു പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്തേക്കാൾ അവർക്ക് 1 മണിക്കൂർ മതിയെങ്കിൽ എനിക്ക് 3 മണിക്കൂർ വേണം. ആ 3 മണിക്കൂർ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു പെർഫോം ആസ് ബെറ്റർ ആസ് മൈ ക്ലാസ്മേറ്റ്സ്. അതായത് എന്നെങ്കാലും ഇത്രയും പ്രായ വ്യത്യാസമുള്ള കുട്ടികളുടെ ഒപ്പം ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നു. യാ, ഐ ഹാവ് ടു ബി എ ലിറ്റിൽ മോർ, ഐ ഹാവ് ടു ഗീവ് എ ലിറ്റിൽ മോർ, ഐ ഹാവ് ടു പ്രാക്ടീസ് എ ലിറ്റിൽ മോർ. അതുണ്ട്, അത് ഞാൻ ഒരിക്കലും ഡിനൈ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ക്ഷമയും പക്വതയും നമുക്ക് കൈമുതലായി ഉള്ളപ്പോൾ 2 പ്രാവശ്യം വായിച്ചപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലിനെയൊക്കെ വിട്ടിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയിൽ ഉറച്ചു നിന്ന് കുറച്ച് നേരം കൂടി ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ബെനിഫിറ്റ് ചെയ്യും. ഐ ഹാവ് ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ ഹാവ് ഗോട്ട് ത്രൂ ഓൾ ദ എക്സാംസ്. എൻ്റെ കൂട്ടുകാർ പാസ്സായിട്ടുള്ള എല്ലാ പരീക്ഷകളും ഞാനും പാസ്സാവുന്നുണ്ട്. ബിക്കോസ് ഐ ഹാവ് ഇൻവെസ്റ്റഡ് ടൈം ആൻഡ് പേഷ്യൻസ് ഇൻ ടു മൈ മ്യൂസിക് സ്റ്റഡീസ്. നാലാമതായി എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനായിട്ടുള്ള കാര്യം, നല്ല ഒരു അധ്യാപകനെ, നല്ലൊരു ടീച്ചറെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കുട്ടിയെ സംഗീതം പഠിപ്പിക്കാനായിട്ട് ഒരു പരിധിവരെ എളുപ്പമാണ്. കുട്ടികളെ മാനേജ് ചെയ്യുന്ന കാര്യമല്ലോട്ടോ ഞാൻ പറഞ്ഞത്, കുട്ടികളെ മാനേജ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുട്ടിക്ക് സംഗീതം പകർന്നു കൊടുക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് കുറേ കൂടി സാറ്റിസ്ഫൈങ് ആണ്. കാരണം അവർക്ക് അത് കൃത്യമായിട്ട് പാടാനും അതിനോടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് പെട്ടെന്ന്, അല്ലെങ്കിൽ അവർ പഠിച്ച് നന്നായിട്ട് അത് അതിനോട് റെസ്പോണ്ട് ചെയ്യൽ അവർക്ക് കുറേ കൂടി എളുപ്പമാണ്. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ വോക്കൽ കോഡ്സ് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ചില ലിറിക്സ് ബൈ ഹാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിൻ്റെ റെസ്പോൺസ് ടൈം കുറേ കൂടി ലേറ്റാണ്. ഇറ്റ് ടേക്സ് ടൈം. പക്ഷേ അത് മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ഒരു അധ്യാപകൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. ടു ബി ഫ്രാങ്ക്, എന്നെങ്കാലും പ്രായം കുറഞ്ഞ എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്നെ സംഗീതം പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും എക്സാം പ്രിപ്പയർ ചെയ്ത സമയത്തൊക്കെ എന്നെ പഠിപ്പിച്ച കൂട്ടുകാരെനിക്കുണ്ട്. എന്നെങ്കാലും പ്രായം കുറഞ്ഞ അധ്യാപകരെനിക്കുണ്ടായിട്ടുണ്ട്. 60 വയസ്സിന് മുകളിൽ എന്നെ ഉള്ള ചില സാറുമാർ എന്നെ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെങ്കാലും പല പ്രായ പരിധിയിലുള്ള ഒരുപാട് അധ്യാപകർ എന്നെ സംഗീതം പഠിപ്പിക്കാനുണ്ട്. അവരുടെ അടുത്ത് തന്നിട്ടുണ്ട്, അവരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. അവരിൽ നിന്നെല്ലാം എനിക്കൊരു മോട്ടിവേഷൻ ലഭിച്ചിട്ടുണ്ട്. ദേ മേ നോട്ട് ബി പെർഫെക്റ്റ് ഇൻ വെരി മെനി അതർ വേസ്, ബട്ട് എവറി സിംഗിൾ ടീച്ചർ ഹാസ് ടോട്ട് മീ സംതിങ്. എല്ലാ അധ്യാപകരിൽ നിന്നും എനിക്ക് എൻ്റെ സംഗീതപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ വീക്ക്നെസ്, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്, ആ ഡെവലപ്മെൻറ്റിന് അനുസരിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു അധ്യാപകൻ എനിക്കുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റർ. അവിടെയാണ് അങ്ങനെയുള്ള ഒരു അധ്യാപകനെ കണ്ടെത്തുക എന്നുള്ളത്, ഒരു ടീച്ചറെ കണ്ടെത്തുക എന്നുള്ളത് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കുറച്ച് കുട്ടികളെയെങ്കിലും സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്.
എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന കുട്ടി, ആ കുട്ടി നന്നായിട്ട് പാടുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷം തന്നെയാണ്. പക്ഷേ ഒട്ടും ഒരിക്കൽ പോലും ശ്രുതി ചേർക്കാൻ പറ്റാതെ, ഒരിക്കൽ പോലും താളത്തിൽ ഒരു പാട്ട് പാടാൻ പറ്റാതെ ശരിക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടി ഒരു പ്രാവശ്യം ക്ലാസ്സിൽ വന്നിട്ട് ആ ഒരു ശ്രുതി ചേർത്ത് താളത്തിൽ ഒരു പാട്ട് ഒരു ഗാനം ആലപിക്കുമ്പോൾ ഒരു അധ്യാപകന് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്, ദാറ്റ് ഈസ് സംതിങ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ത്രൂ വേർഡ്സ്. ഐ ടെൽ യു, അതൊരു വലിയ അനുഗ്രഹമാണ്. അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന അല്ലെങ്കിൽ അതിലേക്ക് പരിശ്രമിക്കുന്ന ഒരു അധ്യാപകൻ, ഒരു ടീച്ചറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഐ ടെൽ യു, ഹാഫ് അല്ലെങ്കിൽ ഞാൻ പറയും നോട്ട് ഹാഫ്, ഒരു ക്വാർട്ടർ, ഒരു 25% വി ആർ ഗോയിങ് ടു ഡു ബെറ്റർ. അഞ്ചാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം, ഡോണ്ട് ഗിവ് അപ്പ്, സ്റ്റേ പോസിറ്റീവ്. ഇത് പറയുമ്പോൾ രസമാണ്, സ്റ്റേ പോസിറ്റീവ്, ഡു ബെറ്റർ എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. നമ്മൾ മാനുഷികമായിട്ട് നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം കമ്പാരിസണാണ്. നമ്മുടെ കൂടെയുള്ളവർ ഇത്ര നന്നായിട്ട് പാടുന്നു, അല്ലെങ്കിൽ അവർ നന്നായിട്ട് ചെയ്യുന്നു, എനിക്ക് പറ്റുന്നില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഒരു കമ്പയറിങ്. ഈ ചാനലിൽ തന്നെ ഉണ്ടായ, ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ടായ മറ്റൊരു വീഡിയോ ആണ് ചില ചിന്തകൾ നമ്മളിലുള്ള മ്യൂസിഷ്യനെ തകർത്ത് കളയും എന്നുള്ള ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നതല്ലാണ്. ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ എപ്പോഴും ഒരു കമ്പാരിസണിൽ നമ്മളെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ, ഐ ടെൽ യു, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് അസ് ബിക്കം ദ മ്യൂസിഷ്യൻ വി ആർ സപ്പോസ് ടു ബി, അല്ലെങ്കിൽ ദ സിംഗർ വി ആർ സപ്പോസ് ടു ബി. ഇറ്റ് ഇസ് ഗോയിങ് ടു ബ്ലോക്ക് അസ്. സോ സ്റ്റേ പോസിറ്റീവ് വിത്ത് വൺ സെൽഫ്. നമ്മളെ തന്നെ, നമ്മളിലുള്ള കഴിവിനെ, നമ്മളിലുള്ള സംഗീതത്തെ, നമ്മളെന്താണ് മോട്ടിവേറ്റ് ചെയ്തത്, വൈ ആർ വി ഹിയർ, ആ ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ ചോദിക്കണം. ഐ ടെൽ യു, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ആൻ ഈസി പാത്ത് അഹെഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ഡിഫിക്കൾട്ട്. പക്ഷേ ആ ഒരു ഡിഫിക്കൽട്ട് പാത്തിന് വേണ്ടി എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ, ഐ ടെൽ യു, നേരത്തെ പാടിയിരുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്കൊന്ന് പാടാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു 10 പേരുടെ മുമ്പിൽ ഒരു പാട്ട് പാടുമ്പോൾ, പണ്ട് നമ്മുടെ പാട്ട് കേട്ടവരൊക്കെ ഇപ്പോൾ നമ്മൾ സംഗീതം പഠിക്കാൻ പോകുന്നുണ്ട് എന്നവരോട് പറഞ്ഞില്ലെങ്കിലും, പിന്നീട് നമ്മുടെ പാട്ട് കേൾക്കുന്നവർ നമ്മളോട് പറയും, ഓ ഇത് പണ്ട് പാടിയ പോലെയല്ലോ, കുറച്ചും കൂടിയൊക്കെ മെച്ചമായല്ലോ, ഇത് എന്താ ചെയ്യുന്നത്, കുറച്ച് പാട്ടൊക്കെ നന്നായിട്ടുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന സന്തോഷം ഒരു ഓസ്കാർ കിട്ടിയ സന്തോഷമാണ്. സോ ഐ ടെൽ യു, ഇഫ് യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഇൻസ്പിരേഷൻ, ഹാവ് എ കോൺഫിഡൻസ് വിത്ത് യുവർ സെൽഫ്, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്, സ്റ്റേ ഓൺ യുവർ കോഴ്സ്, കീപ്പ് അപ്പ് ദ ഗുഡ് ഫൈറ്റ്, ആൻഡ് ഐ ടെൽ യു, യു വിൽ ബെനിഫിറ്റ്, വി ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ബെനിഫിറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു വലിയ മ്യൂസിക് പഠിക്കാൻ അല്ലെങ്കിൽ ഏതൊരു കലയോ പഠിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കുക, അതിനുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് വയ്ക്കുക, നല്ലൊരു അധ്യാപകനെ കണ്ടുപിടിക്കുക, ക്ഷമയോടുകൂടി നമ്മൾ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിലുള്ള ആ ഒരു സംഗീത വാസന, ഇറ്റ് വിൽ ബ്ലൂം ഇൻ ടു എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ആൻഡ് ദ ഫ്രേഗ്രൻസ് ഓഫ് ദാറ്റ് ഫ്ലവർ ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു മേക്ക് അതേഴ്സ് എ ലോട്ട് മോർ ഹാപ്പിയർ, ആൻഡ് ഇവൻച്വലി വി വിൽ ഫൈൻഡ് our fulfillment. So never give up, keep up the good fight.